അതാണ്ടേ ഇങ്ങനെ തന്നെ വേങ്ങയെ കാണിക്കുന്നത്. മര്യാദക്കിരുന്ന് കോഴിനെ പിടിച്ചു കുപ്പയ്ക്കകത്തേക്ക് കൂത്തി ഇറക്കുക, ഇനി അതിനെ തിരിച്ച് എങ്ങനെ എടുക്കുമെന്നോ. ഇതെന്നാ സംഗതി എന്ന് വെച്ചാലേ, ഒരു മദാമയമ്മായി ചെയ്ത ഒരു വീഡിയോ നമ്മളൊന്ന് പച്ചയ്ക്ക് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അന്തസ് വേണം, നമ്മുടെ അന്തസ്. കോപ്പി അടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് അന്തസ്സായിട്ട് പറയണം, അത് അടിച്ച് മാറ്റിയതാന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മടിക്കാതെ വീഡിയോയിലേക്ക് അങ്ങോട്ട് കയറാം. ഇന്നൊരു കിഴിലം വീഡിയോ എന്താണ്, നമ്മുടെ നാടിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ മൂടി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് തുറന്നങ്ങോട്ട് കാണിച്ച് തന്നെ നോക്കട്ടെ. ആ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ചിൽക്കൻ വേണം, ചിക്കൻ അല്ല കേട്ടോ, ചിൽക്കൻ. അതെന്നെ ഒന്ന് വഴിയേ മനസ്സിലാക്കിക്കോളും. വേണ്ടേ, ഇതാണ് ബ്രസീൽ സ്പ്രൗട്ട്സ് എന്ന് പറയുന്ന സാധനം. ഈ ചെറിയ നമ്മുടെ ക്യാബേജ് പോലെയൊക്കെ ഇരിക്കും, അത് മുറിച്ച് കാണിക്കുക. അപ്പോൾ അതിൻ്റെ ആകെ അതുപോലെ തന്നെയാണ് മനസ്സിലാവും. അടുത്ത ഏതാ, കുറച്ച് വെളുത്തുള്ളി വേണം. ഇത് ഈ ചൈനീസ് വെളുത്തുള്ളി എന്ന് പറയുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. ചൈനയോട് എതിരുള്ളവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ നമ്മളോട്. പിന്നെ ആണ്ട് അടുത്തത് വരുന്നത് നല്ല കാന്താരി. ഇപ്പോൾ ഈ വെറുതെ ഇരുന്ന് ബോറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഈ കാന്താരി അഞ്ചാറെണ്ണം വായിലിട്ട് ചവച്ച് ഇറക്കുവാണെങ്കിൽ ആ ബോറടിയൊക്കെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇതും ബോറടിക്ക് നല്ലതാണ്. എവിടെയെങ്കിലുമൊക്കെ തേച്ചാൽ ആ ബോറടിയൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ചെറിയ ഉപ്പ് വേണം, ഉപ്പും നല്ലതാണ്. പിന്നെ അതാണ്ട് ഇത് വെള്ളുള്ളി അഥവാ വെളുത്ത സവോള എന്ന് പറയുന്ന സാധനം. ഇനി എന്നതാ ഉള്ളത്, ഇനി നമ്മുടെ സാധാ തക്കാളി. തക്കാളിയുണ്ട്. പിന്നെ അതാണ്ട് ഇത് ഈ ഫ്രഞ്ച് കുക്കുംബറാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റുണ്ട്. ഇത് ഈ ക്യാപ്സിക്കത്തിൻ്റെ വകഭേദമായിട്ടുള്ള മറ്റൊരു മുളകാണ്. അത് മഞ്ഞയുണ്ട്, ചുവപ്പും ഉണ്ട്. പിന്നെ നമ്മുടെ റോസ്മേരിയും ഉണ്ട്, തൈമും ഉണ്ട്. തൈമും റോസ്മേരിയും എന്നാണെന്നറിയണേ ഒന്ന് ഗൂഗിൾ ചെയ്തേക്കണേ. പിന്നെ അതാണ്ട് രണ്ട് ജില്ലു കുപ്പിയും വേണം. ആണ്ടേ, നമ്മളെ ബ്രസീൽ സ്പ്രൗട്ട്സ് എടുത്ത് വെച്ച് അങ്ങോട്ട് മുറിച്ച് കാണിക്കുമ്പോൾ അതിനകം കണ്ടോ, തനി ക്യാബേജ് തന്നെ. ക്യാബേജിൻ്റെ ഒരു ചെറിയ വേർഷൻ എന്ന് വേണം പറയാം, പക്ഷേ രുചി വേറെ റേഞ്ചാണ്. ഇനി നമുക്ക് ആ വെള്ളുള്ളി ഒന്ന് ചാറ പറയുന്ന നമുക്ക് അരിഞ്ഞെടുക്കണം. ഈ അരിഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ ചെറുതാക്കിയൊന്നും അരിയണ്ട കേട്ടോ, ഒരു മയത്തിലൊക്കെ അങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ ആ ക്യാപ്സിക്കം ആ അത് ഒന്ന് മര്യാദയ്ക്ക് മെനക്ക് അരിഞ്ഞെടുക്കണം. അത് ആ ചുവപ്പുമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മഞ്ഞയുണ്ട്. അത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞങ്ങോട്ട് എടുത്തു വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ ഒരു പുളിയും ഇച്ചിരി മധുരമൊക്കെ ചേർന്നാണ് കേട്ടോ. പിന്നെ അതാണ്ട് ഫ്രഞ്ച് കുക്കുംബർ, അതും കൂടെ നമുക്കൊന്ന് കുനുകുനുകുനുകുനാന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എന്ന് വെച്ചാൽ തീരെ ഈ മെഴുക്ക് വരട്ടയ്ക്ക് അരിയുന്ന പോലെ ഒന്നും അരിയരുത് കേട്ടോ, ഒരുവിധം വലിപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞെടുക്കണം. പിന്നെ തക്കാളി, തക്കാളി വെറും സാധാ തക്കാളിയാണ് കേട്ടോ. അതും ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് പീസായിട്ട്, ഒരു തക്കാളി മാക്സിമം ഒരു ആറ് പീസായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ കോഴിയുടെ കഴുത്തെ പിടിച്ചെടുത്ത് വെച്ച് അവനെ ഒരു കുപ്പിക്കകത്തേക്ക് തള്ളിക്കയറ്റണം. ഇത് മെനക്കെട്ട ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുക എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്കും വേണേ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നേ. ഈ കോഴീനെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് കയറ്റണം ആ ചില്ലു കുപ്പിക്കകത്തോട്ട്. ഇപ്പോൾ ഇവൻ്റെ പേരാണ് ചിൽക്കൻ. ചിക്കൻ മാറി ചിൽ കുപ്പിക്കകത്തിരിക്കുന്നതുകൊണ്ട് ഇവനെ നമുക്കിനി ചിൽക്കൻ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പേര്, അതായത് ഈ ഐറ്റത്തിൻ്റെ പേര് കുപ്പി ചിൽക്കൻ എന്നാണ്. കുപ്പിക്കകത്തിരിക്കുന്ന ചിൽ കുപ്പിക്കകത്തിരിക്കുന്ന ചിൽക്കൻ, ആ അതാണ് ഇന്നത്തെ പേര്. അപ്പം ഇനി ഇതാണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളുള്ളി അങ്ങോട്ട് വാരിയിടണം. അതുകൊണ്ടോ ആ വെള്ളുള്ളി അതിനകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് വഴിയൊക്കെ താഴോട്ടങ്ങ് ഇറങ്ങിക്കോളും. അതിനുശേഷം ആ ബോറടി മാറ്റുന്ന കാന്താരി അതും കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ബ്രസീൽ സ്പ്രൗട്ട്സ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കുറേ അടിയിലോട്ട് പൊക്കോളും. ആദ്യം കുറച്ച് ഇട്ടിട്ട് ചിക്കൻ ഇട്ടായി മെനക്കേടേണ്ട ആവശ്യമില്ല. ആ അങ്ങനെ അതും എല്ലാം ഇട്ടതിന് ശേഷം ഇനി എന്നതായിട്ട് കൊടുക്കേണ്ടത്, ഇനി വരുന്നത് നമ്മുടെ ചൈനീസ് വെളുത്തുള്ളി. ചൈനക്കാരുടെ വിരോധമുള്ളവർക്ക് നാടൻ ഉപയോഗിക്കാവേ, ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ക്യാപ്സിക്കം, അത് മുറിച്ച് വെച്ച സാധനം എല്ലാം കൂടെ നല്ലപോലെ ഇതിൻ്റെ മേലിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അത് കുറച്ചേറെ ഇടണം. നല്ല പുളിയും മധുരമൊക്കെ ഉള്ള സാധനമാണ്, അതൊരു പ്രത്യേക രുചിയാണ്. നമ്മുടെ ഈ നാടൻ ക്യാപ്സിക്കത്തിന് രുചിയല്ല. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ നല്ലപോലെ ഇട്ടൊന്ന് ഒതുക്കി അകത്തോട്ടൊന്ന് ഒതുക്കി കൊടുക്കണം. കാര്യം ഇതിനകത്ത് സ്പേസ് തീർന്ന് തീർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കണ്ടില്ലായോ. ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ചെന്നതാ, അതിൻ്റെ പേര് ക്യാരറ്റ്. കാഴ്ചയ്ക്ക് നല്ലതാണ്. ഇനി ആ ഫ്രഞ്ച് കുക്കുംബർ ഏറ്റവും മേളിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിവൻ്റെ മസാല ഐറ്റങ്ങൾ ചേർക്കാനുള്ള സമയമായി. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതായത് ചിക്കനും ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല, ഈ ഒരു ഒറ്റ കൂട്ടാണ് ആകെ ഉപ്പ് വരുന്നത്. ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഇടുക്കി ഗോൾഡ്, അതൊരു രണ്ട് മൂന്ന് സ്പൂൺ. ഈ സ്പൂണിൻ്റെ അളവ് രണ്ട് മൂന്ന് സ്പൂൺ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വലിയ സ്പൂണാണ്, ഒരു മയത്തിലൊക്കെ ഇടണം. പിന്നെ അതാണ്ട് ഒരിച്ചിരി തൈമും ഒരിച്ചിരി റോസ്മേരിയും. അത് പണ്ട് എൻ്റെ കൂടെ പഠിച്ച റോസ്മേരിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇടുവാണ് ആ റോസ്മേരിനെ. ആ
അങ്ങനെ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞെന്നാൽ സംഭവം റെഡിയായി. ഇനി അങ്ങോട്ട് അടയ്ക്കണം അവനെ നല്ലതുപോലെ. പക്ഷേ അടച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ആ അടപ്പം തുറന്നേ, ആ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ അങ്ങോട്ട് ഒഴിക്കണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ടൊരു പകുതി വരെ വെള്ളം ഒഴിക്കാവുള്ളതാണ്ട്. സ്ലോ മോഷനെ ഒഴിച്ച് കാണിക്കാം വെള്ളം അങ്ങനെ ഒഴിക്കേണ്ട എന്നുള്ളത്. ഒരു പകുതി വരെ, കുപ്പിയുടെ പകുതി വരെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങിയിട്ട് കുപ്പിയുടെ മേള് വരെ ഫില്ലാകും. അപ്പോൾ അങ്ങനെ ഒരു പകുതി വരെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്ലാസ്റ്റിക് അടപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാര്യം ഇത് ചൂടാക്കാൻ പോവല്ലേ. അതുകൊണ്ട് നമ്മളിത് ഫോയിൽ പേപ്പർ അതൊരു മൂന്നാല് ലെയറാക്കി മടക്കി എടുത്തേച്ച് അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരടപ്പം കൊണ്ടാക്കുവാണ്. അത്യാവശ്യ ഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധി പ്രവർത്തിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ടും ഒരടപ്പുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റീലിൻ്റെ കുപ്പിയുടെ അടപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടോ ഒരു കുഴപ്പമില്ല. അതിനുശേഷം സ്റ്റൗ വെച്ചേച്ച് അതിൻ്റെ മേളിലൊരു ചെരുവം വെച്ച്, കരി പിടിച്ച ഒരു ചെരുവം വെച്ചേച്ച് അതിനകത്തേക്ക് കുറേ വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ഈ കുപ്പി ഓരോന്നായിട്ട് പെറുക്കി വെച്ചാൽ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുവാണേ, ഇത് എന്നതിനകത്ത് വഴിയെ മനസ്സിലാവും. അങ്ങനെ ആ വെള്ളത്തിനകത്തേക്ക് ഇവനെ അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇത് മുഴുവൻ മൂടുന്നില്ല, ബാക്കി സ്റ്റീമിലാണ് സെറ്റ് ചെയ്യുന്നതാണ്ടേ. നമ്മുടെ താടിക്കാരൻ വന്നേച്ച് ദമ്മ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ മൈദ കുഴച്ചേച്ച് ഈ പാത്രത്തിൻ്റെ വക്കത്തോടെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചേച്ച് വേറൊരു ഉരുളി എടുത്തേച്ച് ഇവനെ കമത്തി അങ്ങോട്ട് അടച്ച് മൂടണം. അങ്ങോട്ട് കമത്തി അങ്ങോട്ട് അടച്ച് മൂടിക്കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് നല്ലപോലെ സൈഡിൽ നിന്നെല്ലാം അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഒട്ടിക്കണം. നല്ല മെനക്കങ്ങോട്ട് ഒട്ടിച്ച് ഒരു തരി പോലും ആവി പുറത്ത് പോകാതെ എല്ലാ ഭാഗവും നല്ലപോലെ ഒട്ടിക്കണം. കുറേ കഴിയുമ്പം ഒരു തരി ആവി അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു തുടങ്ങും. അന്നേരം ഇവനെ പയ്യെ അങ്ങ് പൊക്കണം. ദേ ഇങ്ങനെ കുത്തി അങ്ങോട്ട് തുറക്കണം. നല്ല ഉറച്ച് കല്ല് പോലെ ആയിരിക്കും ഈ സമയത്ത് മാവിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഇച്ചിരി പാടുപെട്ട് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് തുറന്ന് വരുമ്പോഴത്തേക്ക് ദേ ഒരു സ്മെല്ലും കുറച്ച് ആവിയൊക്കെ ഇങ്ങോട്ട് പൊങ്ങി വരും. അമ്പടാ, അവനിരിക്കുന്ന കണ്ടോ പകുതി വെള്ളത്തിൻ്റെ ചൂടിലും ബാക്കി സ്റ്റീമിലും. ശരിക്കും വെള്ളത്തിനേക്കാളും ചൂട് സ്റ്റീമിനാന്ന് കൊണ്ടിട്ടുള്ളവർക്ക് അനുഭവം ഉള്ളവർക്കറിയാം. ഇനി അവനെ നമുക്ക് പയ്യെടുത്ത് അങ്ങോട്ട് പുറത്തോട്ട് വെക്കണേ. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുതുകത്തോട്ട് ഈ ചൂടെടുത്ത് വെക്കണമെന്നല്ല പറഞ്ഞത്, പാത്രത്തിൻ്റെ പുറത്തോട്ട് എടുത്ത് വെക്കണം. പാത്രത്തിൻ്റെ പുറമല്ല, മേശയുടെ പുറത്തോട്ട്. ആ ഏതിൻ്റെയും പുറത്തോട്ട് വയ്യ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാം തെറ്റായിരിക്കുമല്ലോ. ആ അങ്ങനെ മേശയുടെ പുറത്തേക്ക് അവനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അകമൊക്കെ കണ്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതൊന്നും വെന്തിട്ടില്ല, അങ്ങനെ ഇരിക്കുവാന്ന്. കാണിച്ചു തരാം, ജസ്റ്റ് വെയിറ്റ്. അതിനുശേഷം അവൻ്റെ അടപ്പ് അങ്ങോട്ട് തുറന്നേച്ച് ഇവനെ അങ്ങോട്ട് തട്ടിക്കൊടുക്കണം. അന്നേരം ഒരു മണം വരും എൻ്റെ സാറ. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞേക്കാം, ഈ മുളകിലും അതിലും ഇതുമെല്ലാം മുക്കി കുഴച്ച് കഴിക്കുന്ന ലോല ഹൃദയരായ ആളുകൾക്ക് ഈ വെളുത്ത ചിക്കനൊക്കെ കാണുമ്പോൾ യേ എന്നാ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷേ ഈ ലോകമൊക്കെ കണ്ടിരിക്കുന്ന കുറച്ച് വൈഡായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ സൂപ്പുണ്ടല്ലോ, എക്സാക്ട്ലി അതിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. പക്ഷേ ഇവൻ അങ്ങോട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആ ചിക്കനോട് ചേർത്തങ്ങ് കഴിക്കുമ്പം സംഗതി വേറെ റേഞ്ചാണ് എൻ്റെ സാർ. എന്നാലും ഇത് ആദ്യം എൻ്റെ രുചിയൊന്നും പറയുന്നില്ല. അതേണ്ടേ, ആദ്യം ചിക്കൻ കോരിയിട്ട് നമുക്ക് ബണ്ണുണ്ട് കേട്ടോ, ബണ്ണ്. ആ ബണ്ണിൻ്റെ കൂടെ ചിക്കനും ഇട്ട് പിന്നെ ആ വെജിറ്റബിളെല്ലാം അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇതിൻ്റെ ആ വൈന്ന് വെള്ളം വരുവാന്നേ. ശരിക്കും ആ ഹോട്ട് ആൻഡ് സോർ സോപ്പ് സൂപ്പിൻ്റെ സോപ്പല്ല, സൂപ്പിൻ്റെ അതേ ഒരു ഫ്ലേവറാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ വേവ് കാണിച്ചു തരാം. എന്തേ ഒരു വെളുത്തുള്ളി എടുത്തേച്ചൊന്ന് തൊട്ടാൽ നല്ല ഇതുപോലെ അങ്ങോട്ട് അലിത്തു പോകുന്ന കണ്ടോ. ഇനി ആ ചിക്കൻ കുറച്ച് ബണ്ണ്, ആ ബണ്ണിൽ നിന്ന് ആ ചാറച്ചിരി എടുത്തിട്ട് ആ ചിക്കനൊക്കെ കൂട്ടി അങ്ങ് പിടിച്ചേച്ചും നമ്മുടെ താടിക്കാരനും പൊണ്ടാട്ടിയും കൂടെ അങ്ങോട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ യൂറോപ്യൻ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 101% ഇഷ്ടപ്പെടും. പക്ഷേ നമ്മുടെ നാട്ടുമ്പുറത്തെ ചിന്താഗതിയായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാനും സാധ്യത ഉണ്ട്. സ്വാഭാവികമാണ്, ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. പക്ഷേ ഈ താടിക്കാരനെ പോലുള്ള ആളുകൾക്ക്, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഏത് രുചിയും പരീക്ഷിക്കുന്ന ഇതുപോലുള്ള മനുഷ്യനൊക്കെ ഇത് ഇടിലവാണ്. പിന്നെ അതേണ്ടേ, ഇനി അല്ല ഒരു മീഡിയം റേഞ്ചിൽ ആളുകൾക്ക് കൂടെ ഇത് കഴിക്കണമെന്ന് തോന്നുവാണ്. അത് ഇതുപോലൊരു ചട്നി, ഈ ചട്നിയുടെ രഹസ്യം എന്നാന്ന് ചോദിച്ചാൽ അത് വേണം കമൻറ്റിൽ ഇട്ട് തരാം. ഒരു പ്രത്യേക ചട്നിയാണ്, അതുകൂടെ കൂട്ടി കഴിച്ചാൽ ആ വെള്ള ചിക്കനുള്ള ഒരു മനസ്സിൻ്റെ പ്രശ്നം ചിലപ്പം മാറിക്കിട്ടും കേട്ടോ. നമ്മുടെ താടിക്കാരൻ കഴിക്കുന്നത് കണ്ടോ. അപ്പോൾ എന്നാളിലും കൊള്ളാം,
എല്ലാ തവണയും പറയാറുള്ളത് പോലെ നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആന്റണിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും മറ്റുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുത്തു വന്ന് പൊളിച്ചെടുക്കണമെന്ന് ഒരു തവണയും കൂടെ പറഞ്ഞുകൊണ്ട് തുടർന്നൊരു കിടുക്കാച്ചി എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓ തൊണ്ട പോയി.